തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത്? അതെ, ആരാ? ഐ ആം ക്യാപ്റ്റൻ കെ ജി നായർ. Where is my son Gopalakrishnan? Gopalakrishnan porthu poirikkanallo. Adu saarilla, avan varunavare. Saar nammala flat irikkatte. Aai kotte. Angottalla, ingotte. Oh, left right left left right left. De iyali yuddhathinu poittundannu chodikkuva. Kya kya? Alle ivalu chodikkirne. Saar yuddhathinu poittundo nu. Poittundo nu. സോറി, ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ. സാറ് ഈ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടിൽ വല്ല ജോലി ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു. എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. തന്നെ കാണാൻ ദിവസം അവിടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം. അലവലാതി അലോപ്പതി ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട. നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല. പിന്നെ എന്തിനാണോ അഡ്വാൻസ് മേടിച്ച് നക്കിയത്? ആ, അത് കൊള്ളാം. ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് വെക്കോ. ആ, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിന് അയക്കാം. ഗോപാലകൃഷ്ണ, ഇയാളുടെ വീട്ടില് കിട്ടുന്നറിയോ അടിയന്തരോ? അടിയന്തര അല്ലടോ, പിറന്നാളാ. പിറന്നാളായാലും അടിയന്തരായാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ പറയടോ തന്റെ നാവ് ഇറങ്ങി. അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക്, അവർ തിന്നിട്ട. ഇങ്ങനെ പോയാ തന്റെ അടിയന്തരം ഞാൻ നടത്തും. അയ്യോ, ഇത്തിരി പറിക്കാൻ വന്നതാ മക്കളെ. ഒരു പതിവ്രതകള്. ഇതെന്താ? വെള്ളം. അത് നീ കുടിച്ചാ മതി. നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുവരണമെന്ന് നിനക്കറിയോ? എന്തിനാ? അതെടുക്കടാ. ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ, കീണ്ടിനെന്റൽ, ഫുഡിങ്, ബാസ്റ്റഡ്. ബാസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തന്തയിലാത്തൊന്നാ, കസ്റ്റാർഡാ. ആ, അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട. അതാണ് നീ. പക്ഷെ അവിടെയൊക്കെ നാണം കെട്ടണം ഞാനാണല്ലോ. നീ എന്ത് നാണം കെട്ടുന്ന ഈ പറയണേ? ഞാൻ നാണം കെട്ടിട്ടില്ല. എന്താ? ഒന്നും ഓർമ്മയില്ല. ആ, ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ഇന്നത്തെ സംഭവം എല്ലാം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ, ഓർമ്മയുണ്ട്. ആ പട്ടൻ രാമസ്വാമിയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട്. മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്നു ഓർമ്മയുണ്ട്. സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതി എടുത്തു. നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തും തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. അതിന്റെ ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത്. എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലെ അടിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി. കിട്ടിയില്ല. ആ സംഭവം അങ്ങനെ ആ പട്ടമാരെ കണ്ടിരുന്നില്ലോ. അത് പോട്ടെ. അവന്മാരെങ്ങനെ ആ പായസം കുടിക്കുമ്പോൾ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശും കൂടി ഞാൻ മേടിക്കും. ഇനി ഞാൻ ഇവിടെ നിന്ന് കൊലപാതകിയാവും. ഒരു സ്മോൾ അടിച്ചിട്ട് പോടാ. അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി. ലാസ്റ്റ് സപ്പറോടോ. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു ദിവസം നാട്ടുകാർ എനിക്കൊരു സ്വീകരണം തന്നത്. എവിടെ? ഇന്നലെ രാത്രി ഇയാൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി. വെറുതെ ചേച്ചി, നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ. ഞങ്ങൾക്ക് നുണ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അത് തനിക്ക് എങ്ങനെ അറിയാം? എന്റെ ബന്ധു അയാള്. അപ്പൊ താനും ഇയാളെ പോലെ അല്ലെന്ന് ആര് കണ്ടു? അയ്യേ, ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്കൊരു അവസരം കൂടി തരും. ഒന്ന് സംസാരിക്കാനാണെന്ന്. ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം ദാഹിച്ചു. രാത്രി 2 മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ചു നോക്കിയാണോ വെള്ളം ചോദിക്കുന്നത്? ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് 2 പേരും അവിടെ കിടക്കണു. അപ്പൊ ഞാൻ എന്റെ ദാഹം അടക്കി തിരിച്ചു പോരാന്ന് ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു. എങ്ങനെ കെട്ടിയിട്ടു? ഇതാണ് സത്യം. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. യൂറിയിട് യൂറിയ. നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയില്ല ഞാൻ എന്റെ പാട്ടിന് കൂട്ടോ. ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങൾക്ക് നാണവല്ല മനുഷ്യ, ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ. അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള്. എന്നെ കണ്ടതും അവര്. അയ്യോ, ഇതെന്താണ്? മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ? വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല, വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും. കടം കൊറേ വാങ്ങിച്ചതല്ലേ? പട്ടിക്കല്ലേ വാങ്ങിച്ചത്? പട്ടിക്കന്നെ കൊടുത്തിരുത്താ മതി. എനിക്ക് കുറച്ച് ധൃതി ഉണ്ടേ. ഗോപാലകൃഷ്ണൻ, നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകില്ല. അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയയപ്പ് നൽകി. ഡാ
ഉണ്ടെങ്കിൽ വല്ല ഏഷ്യാഡിന് പോയി ഒരു മെഡലെങ്കിലും വാങ്ങിച്ചു. അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നാട്ടുകാർ പഴയതുപോലെ തല്ലോടിച്ചല്ലേ, അതൊക്കെ പറ അയാള് കേക്കും. അവൻ കേട്ടോട്ടെ, കേട്ടോടോ, ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു. പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളിലോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും, അവസാനം തല്ലു കിട്ടണതോ എനിക്കും. അങ്ങനെ ഇയാള് ചെയ്യണ വൃത്തിയേട് കാരണം നാട്ടുകാര് തല്ലു ഓടിച്ച് തന്നെയാ. അല്ല, ഒരു കണക്കിനത് നന്നായി, അതുകൊണ്ട് എനിക്ക് മേജറാവാൻ പറ്റിയില്ലോ. മേജർ കുക്ക്. അല്ല, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പായസത്തിൽ ഉപ്പിട്ടോ? കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തോണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ രക്ഷിക്കണം. എന്റെ കൂടെ കൂടണോ? നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലാ എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ. ക്യാപ്റ്റനാ? ആ, നീ ആരാന്നാ പറഞ്ഞത്? മേജർ കുക്ക്. ഞാൻ ക്യാപ്റ്റൻ കുക്ക്. അന്ന് ഗോപാലകൃഷ്ണനും ഞാനും തമ്മിൽ പിരിഞ്ഞതാ, പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്, എനിക്കറിയാം. Where is my son ഗോപാലകൃഷ്ണൻ? മേരെ കേട്ട കഹാം. ആ, ദേ ഗോപാലകൃഷ്ണൻ വന്നല്ലോ. ഓ മൈ സൺ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഊഗു ഊഗു തീവണ്ടി, ഊകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മൂന്തും തീവണ്ടി. നിങ്ങളെ ഇപ്പൊ എന്തിനാണ് കെട്ടിയെടുത്തേ? പെട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോനെ. പെട്ടിയല്ല, കെട്ടിയെടുത്തെന്തിനാണ്? പതുക്കെ പറ, പതുക്കെ പറ, ഞാനിപ്പോ പട്ടാളത്തിലാ. പട്ടാളത്തിലോ? ആ, പട്ടാളത്തിൽ കുക്ക്. പക്ഷേ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റൻ ആണെന്നാ പറഞ്ഞിരിക്കണേ. അത് നീ ആയിട്ട് തിരുത്തണ്ട, നീ തിരുത്തൽ ബാധ്യൊന്നും അല്ലല്ലോ. കൊറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റൻ ആയിട്ടൊന്നും വെലച്ചട്ടറാ. അത് ശരി, അപ്പോ സ്ഥിരാക്കുള്ള പരിപാടിയാ? ആ, നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട. ആ അറ്റത്ത് നിക്കണ നീല സാരി എടുത്ത പീസ് ഏതാ? ചവിട്ടി ഞാൻ. നീ ചിരിച്ച് വർത്താനം പറയിട്ടോ, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. പഴയ ഒരു ചെറ്റക്ക് എത്രക്ക് ഡീസന്റ് ആവാൻ പറ്റും എനിക്കറിയാം. അവരെ കണ്ട അച്ഛനും മകനുമാണെന്ന് തോന്നൂല, സഹോദരന്മാരാണെന്നേ തോന്നുന്നു. അതിങ്ങനെ പിടിച്ചാ മതി. നിങ്ങളോട് എന്റെ അച്ഛനാണെന്ന് പറഞ്ഞിരിക്കുന്നേ? നിനക്ക് എന്റെ മുഖത്ത് നോക്കി അച്ഛാ അച്ഛാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദിയിൽ അച്ഛാ അച്ഛാന്ന് വിളിച്ചാ മതി. നിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് അച്ഛാന്ന് വിളിക്കി. അച്ഛാ അച്ഛാ. ആ, മകനേ മകനേ മകനേ. എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ വാച്ച് പിടിച്ച നീ തള്ളനെ ഞാൻ കൊല്ലു. അയ്യോ വേണ്ട, എനിക്ക് വേണ്ടി ക്ഷമിക്കണം. ഇതാരാ നിന്റെ? എന്റെ ഭാര്യ. നല്ല തല്ലുകൊണ്ട് ശീലമുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കണില്ല. പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ, ഇത് ഞാൻ പ്രശ്നമാക്കും. അയ്യേ, ഇത് മുത്തശ്ശിയാ. അതാ, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഐ ആം ക്യാപ്റ്റൻ കെ ജി നായർ. ഗോപാലകൃഷ്ണന്റെ പറയടാ അച്ഛാന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ. അത് പിന്നെ അമ്മ ആവില്ലല്ലോ. യു ആർ വെരി ഗുഡ്. മോള് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ. ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. 503 speaking. 503 speaking. Over. 007 speaking. Over. ഞാൻ പോകുന്നോണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. സാറ് പോയ വിവരം കേണൽ സാർ അറിഞ്ഞിട്ടില്ലേ സാർ? ഏ ചോടോ, ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില്? 25 സാർ. ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി? ചപ്പാത്തി ചൂടാൻ തുടങ്ങണുള്ളൂ സാർ. എത്ര എണ്ണം ചുട്ടു? 25 ചുട്ടു. ഛേ, എടാ, ഒരു 50 എണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ടു തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ. എന്താ എണ്ണം കുറയാൻ കാരണം? സാറേ, ഗ്യാസ് എത്താൻ വൈകി. എടാ, നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ, ഒഴിച്ച് കത്തിച്ചൂടെ. എന്താടാ ഒരു ശബ്ദം? ഈ ശബ്ദല്ലേ, അതൊരു കോഴിയാണ് സാർ. ഇതുവരെ കൊന്നില്ലേ? അയ്യോ, കൊല്ലാൻ കത്തി കിട്ടിയില്ല. എടാ, ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം. എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റുമോ? സാറേ, കത്തി കിട്ടിട്ടോ? എങ്കി ഉടനെ കാച്ചടാ. അമ്മേ,
എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഇതേതാ ഈ സാധനം? അയ്യോ, ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ. ആ പോരട്ടെ പോരട്ടെ. അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാ പോരെ. ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തി കിടില്ലേ? ഞാൻ താഴ്ത്തി കിടട്ടെ? വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ടതന്നെ. എനിക്ക് ബസ് കാണ. ബോർഡ് ആ ചെക്കൻ വളച്ചോണ്ട് പോവാ കള്ളൻ. തീർത്തിയട്ടത് ആഹാ, ഫേസ് കാണാൻ പറ്റണില്ല പിശാചുക്കളുടെ. അപ്പളേക്ക് അവിടെ വീടും വന്നു പണ്ടാറങ്ങാൻ. അതുണ്ട്. ഓ, ഒക്കെ അങ്ങോട്ട് തന്നെ പോണേ. ഇതേതാ ഈ പിശാച്ച്? ഞാനാ. ആ ഇതീ കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശട്ടോ. നീ നോക്കി നോക്കട്ടെ. ശരിയാ, ഭയങ്കര ബോറ. അതെ മതി. അതെ, ഫ്ലാറ്റില് മാത്രല്ല ചുറ്റുവട്ടത്തും നല്ല കളറുകളാ. ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാൻ ഒരു കാര്യം ആലോചിക്കാ, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ? ഒരു എക്സ്റ്റൻഷനും വേണ്ട. ഡേ, ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കി. ഡേ, അവള് മിക്കവാറും വീഴുട്ടോ. ശരിയാ, ഒരു കിളവിയാ, പെട്ടെന്ന് വീഴാൻ സാധ്യത. അതല്ല, അതിന്റെ അപ്പുറത്തുള്ള പീസ്, ചുമന്ന ജാക്കറ്റ്. എന്റെ ദൈവമേ, കോളേജ് വിട്ടു. നമുക്ക് രണ്ടാൾ കൂടിയിട്ട് ആ കോളേജ് പിള്ളേരുടെ ഇടയക്കോടെ ഒന്ന് കറങ്ങിയിട്ട് വരാടാ. ഇതൊക്കെ ഒരു രസല്ലേ. ഞാനിതിൽ ഒന്നിനെ പൊക്കട്ടെ. പൊക്കാൻ ഇയാളെ ആര് ക്രെയിനോ? എന്റെ വായുന്നോലും കേട്ടണ്ടല്ലോ. എന്റെ കർത്താവേ, ഇങ്ങനൊരു അപ്പനും മോനോ? ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ. എന്താ ഒരു ശബ്ദം? എന്റെ ട്രൗസർ കീറിയെന്നാ തോന്നണ. അച്ചായാ, എന്താ എന്ത് പറ്റി? അനക്കമില്ലല്ലോ. ഞാൻ ആംബുലൻസ് വിളിക്കാം. വരൂ. ഭർത്താവേ, നീ കുഞ്ഞാടിനെ രക്ഷിക്കേടമേ. മെല്ലെ എടുത്തോളൂ. പൊങ്ങട്ടെ. എടുക്കുന്നേ. പൊങ്ങട്ടെ. പൊങ്ങട്ടെന്നേ. അതെ, ഇത് പൊങ്ങട്ടെ. നിങ്ങൾ വിചാരിച്ചത് നടക്കില്ല. നല്ല കട്ടപ്പാരി എടുത്തിട്ടു അച്ചല്ലേ. ശരി. ഇനി ക്രെയിൻ വേണ്ടി വരും. വേറെ ഇരുമ്പ് സച്ച് കൊണ്ടുവാടാ. ആ ഉണ്ടാ, കൊണ്ടുവരുന്നു. നിക്ക് നിക്ക്, ഇത് അങ്ങനൊന്നും ശരിയാവത്തില്ല. ആഹാ, അടിയിലേക്ക് അടിയിലേക്ക് അങ്ങനെ പോണ്ട. ആ തലക്കടി വെച്ചല്ലോ. ആ ഇനി ഇത് നടുവിന്. ആ ഇത് മുട്ടിനടിയിൽ. ഇനി വലിച്ചോ. തള്ളി വിട്. 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 ഈ ലോഡിന് താഴ്ത്തിക്ക് എത്തിക്കണമെങ്കിൽ വടം തന്നെ വേണം. അയ്യോ,
ഉം ഉം